അദ്ദേഹം നിർബന്ധം കൊണ്ടുവരേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു പക്ഷേ ഇത് അദ്ദേഹം കാണുകയാണെങ്കിലോ അല്ലെങ്കിലോ അദ്ദേഹം കാണുന്നവർ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തണം. 27/7/2018, അതായത് 2018 ജൂലൈ മാസം 27-ാം തീയതി 10 മണി കഴിഞ്ഞ്, രാവിലെ 10 മണി കഴിഞ്ഞ് 45 മിനിറ്റും 25 സെക്കൻഡും ആയപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജിലെ തുടക്കം ഇങ്ങനെയാണ്: ഞാൻ മോളുടെ ആഭരണമുണ്ട് എന്ന് പറഞ്ഞൊരു 3 ഡോട്ട്, അത് വിൽക്കുകയോ പണയം വെച്ചോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു നീണ്ട മെസ്സേജ് ദിലീപ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് എന്തിനെ അയച്ചു, അത് ആർക്കു വേണ്ടി അയച്ചു, എന്ത് ഉദ്ദേശത്തിലാണ് അത് അയച്ചത് എന്നുള്ളതൊക്കെ അതിൻ്റെ തുടർന്നുള്ള മെസ്സേജുകളിലും അതിൻ്റെ പ്രീവിയസ് മെസ്സേജുകളിലും ഉണ്ട്. അപ്പം നിർബന്ധമായിട്ടും അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ഈ മെസ്സേജ് അടങ്ങിയ ഫോൺ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഈ മെസ്സേജ് അടങ്ങിയ ഫോൺ ഞാൻ സമ്മാനിക്കുന്നതാണ് അദ്ദേഹത്തിന്. 2017 സെപ്റ്റംബർ 21, അന്നും ദിലീപ് ജയിലിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. 2017 സെപ്റ്റംബർ 21 അനൂപും സുരാജും കൂടെ ചേർന്ന് വേങ്ങരയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ വേണ്ടി അവിടെ പോയി. 6 മണിക്ക് അവർ അവിടെ എത്തി. അത് കഴിഞ്ഞ് 7:30 അവർ തിരികെ പോന്നു. ഓർമ്മിക്കുക, വേങ്ങരയിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ, യുവജന സംഘടനയുടെ നേതാവിനെ കാണാൻ വേണ്ടി ആ നേതാവിൻ്റെ വീട്ടിലേക്ക് പോയി. തിരുവനന്തപുരത്തെ ഒരു ദിലീപിനെ വാദിച്ചുകൊണ്ട് നിരന്തരം ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംവിധായകൻ്റെ നിർദ്ദേശാനുസരണമാണ് പോയത്. സംവിധായകനാണെന്ന്, അയാൾ മലയാളത്തിൻ്റെ സ്പീൽബർഗ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം ഈ രണ്ടുപേരും കൂടെ വേങ്ങരയ്ക്ക് പോയത്. അവരുടെ CDR അടിക്കണം, അവരന്ന് വേങ്ങരയിൽ ഉണ്ടായിരുന്നോ, അവരെന്തിനു പോയി എന്നുള്ളതിൻ്റെ മറുപടി പറയണം, ഇല്ലെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ തന്നെ പറയേണ്ടി വരും. 2017 ഒക്ടോബർ 2nd week, ആ ഡേറ്റ് ഞാൻ പറയില്ല, കാരണം ആ ഡേറ്റ് പറഞ്ഞാൽ ഇവർ ആ ഡേറ്റിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഹോട്ടലിൽ താമസിച്ചെന്ന് ബില്ലുണ്ടാക്കും. അതുകൊണ്ട് 2017 ഒക്ടോബർ 2nd വാരം കാവ്യ മാധവനും ദിലീപും കൂടെ ചേർന്ന് വേങ്ങരയിൽ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് രാത്രി അവിടെ വരികയും അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു ദിലീപും കാവ്യയും കൂടെ. ഈ യുവജന നേതാവിൻ്റെ, യുവജന സംഘടനയുടെ നേതാവിൻ്റെ ഭാര്യയും മക്കളും ദിലീപുമൊത്ത്, കാവ്യയുമൊത്ത് ചിത്രമെടുക്കുകയും അന്നേ ദിവസം രാത്രി ഇവരവിടെ നിന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തു. ബാക്കി പൈസ ഡൽഹിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. കാവ്യയുടെ 46/86 അവസാനിക്കുന്ന ഫോണിൻ്റെ ലൊക്കേഷനും CDR എടുക്കണം, കാരണം കാവ്യ അന്ന് ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഗൂഢാലോചന കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ അയച്ച മെസ്സേജിന്റെ സംക്ഷിപ്തം പുറത്തുവിടുകയായിരുന്നു ബാലചന്ദ്രകുമാർ. തിരികെ നൽകുന്ന ഫോണിൽ തനിക്കയച്ച സന്ദേശങ്ങൾ ഇല്ലെങ്കിൽ എല്ലാം വെളിപ്പെടുത്തുമെന്നാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ പറഞ്ഞത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ദിലീപും കാവ്യമാധവനും വേങ്ങരയിലെത്തി ഒരു യുവ നേതാവിനെ കണ്ടെന്നും എൻകൗണ്ടറിൽ ബാലചന്ദ്രകുമാർ, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയാണ് അദ്ദേഹം, വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് എന്നാൽ അദ്ദേഹം കടന്നിട്ടില്ല. ദിലീപ് തെളിവുകൾ നൽകുന്നില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.